എന്തുണ്ട് അല്ല എന്ന് തീരുമാനിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളോട് ഇങ്ങനെ വാള് പറയാനുള്ളത് കൊണ്ടെങ്കിലും ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോ മനസ്സിലാ ചിന്ത കടന്നു വരാറുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളെ പോലെ ഒരു ചെറുപ്പക്കാരനായി എന്റെ ചിന്തയും മരവിച്ചു പോകുമായിരുന്നു. നാളെ വേളയിൽ നരകത്തെ കുറിച്ച് പറയുമ്പോ അതിന്റെ ആയത്തുകൾ എഴുതി വെക്കുമ്പോ അതിന്റെ ഹദീസുകൾ എഴുതി വെക്കുമ്പോ ഭയമെന്റെ മനസ്സിന്റെ അകത്തേക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നീ എന്റെ മജ്ലിസിൽ അറിയാതെ പൊട്ടിത്തെറിഞ്ഞു പോകുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ കോടതിയിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ സാധാരണക്കാരെയല്ല, പിന്നെ ആരെയാണ് പെരുങ്കുളത്തുകാരേ? ഏറ്റവും കൂടുതൽ നരകത്തിൽ അള്ളാഹു വലിച്ചെറിയുന്ന ഒരു പ്രഭാഷകന്മാരെയാണ്, സാധാരണ ഉസ്താദുമാരെയല്ല, സാധാരണ ആലിമീങ്ങളെയല്ല, പ്രസംഗിച്ചു നടക്കുന്നവരെയാണ്. പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്ന മുത്തലിമീങ്ങളെ വേണ്ട, ഡിഗ്രി എടുത്തുകൊണ്ടിറങ്ങിയിട്ട് സ്റ്റേജിൽ പോയി പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉസ്താദുമാരെ വേണ്ട. കാരണം എന്തെന്നറിയോ, ഇത് വല്ലാതെ കഷ്ടപ്പാടുള്ള മേഖലയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിലപിടിപ്പുള്ള കാറിന്റെ കത്ത് ചാരിയുന്നുകൊണ്ട് ചേച്ചി ിലേക്ക് ഡ്രസ്സിട്ടുകൊണ്ട് ശോഭോഷണി നടന്നു വന്ന് പ്രസംഗിച്ചിട്ട് പോകാ, ഒന്നും അറിയണ്ട, ഒന്നും ചിന്തിക്കണ്ട എന്ന് തീരുമാനിക്കല്ലേ. തുടിയാവങ്ങോട്ട് കൊടുത്തു പോയാൽ പിന്നെ ആഹ്റത്തിന്റെ വിചാരണ കബറിന്റെ അകത്ത് തുടങ്ങിയാൽ ഇന്ന് പെരുങ്കുളത്ത് വന്ന ആയിരക്കണക്കിന് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നെയായിരിക്കും. എന്തുകൊണ്ടെന്നറിയോ, എന്നെ ആറ് കൊല്ലം പഠിപ്പിച്ച ഉസ്താദിന് പ്രസംഗിക്കാൻ കഴിയില്ല. ഇതുപോലത്തെ വലിയ സദസ്സിൽ മണിക്കൂറുകളോളം നിങ്ങൾ പ്രസംഗിക്കാൻ പ്രിയപ്പെട്ട ഗുരുനാഥന് കഴിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയാറുണ്ട്, പടച്ചോറ മറക്കല്ലടാ, പടച്ചോറ മറക്കല്ല്. അള്ളാഹുവേ, നിങ്ങൾ അഹങ്കാരികളാക്കല്ല റബ്ബേ. ആരോപണങ്ങൾ പലരും പറയുമെന്ന് പ്രിയപ്പെട്ട പെരുങ്കുളത്തുകാരെ വീണു പോകണ്ട. ഒരു മണിക്കൂറിന് 200,000 പ്രസംഗിക്കാൻ പോകുന്നു, അങ്ങനാണ് ഇങ്ങനാണ് പലതും ഫേസ്ബുക്കിലൂടെ നെറ്റിലൂടെ നിങ്ങൾ അറിയുമ്പോ എന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോട് പറയുന്നെന്റെ സഹോദരാ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, നിങ്ങളുടെ ബോർഡുകൾ വേണ്ട, നിങ്ങളുടെ പബ്ലിസിറ്റികൾ വേണ്ട, നിങ്ങളുടെ പ്രചരണങ്ങൾ വേണ്ട. എന്റെ പ്രിയപ്പെട്ട എപ്പോഴെങ്കിലും മരണപ്പെട്ടു പോകാൻ അള്ളാഹുവേ പടച്ചവനെ ഒരു ദുആ, പാപപ്പെട്ടവനായിരുന്നു നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്നൊരു ദുആ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയല്ലോ, എന്തൊരു പ്രാർത്ഥനയാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പ കല്ലാഹ് കൊടുത്തിരിക്കുന്നത്. എത്രയോ ഉസ്താദുമാർ, എത്രയോ പണ്ഡിതന്മാർ, സുന്നത്തുജമാഅത്തിന്റെ കർമ്മധീരന്മാരായ സാരഥികൾ വന്ന് വീട്ടിന്റെ അകത്ത് വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരുന്നല്ലോ. ഇന്നലെ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ എന്റെ ഉപ്പായ സ്വന്തം കണ്ടോ എന്നോട് വന്നു പറയുന്ന ഞാൻ കണ്ടതെങ്ങനെ എന്നറിയോ? ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയരാ വെള്ളം വിരിച്ചു കിടക്കുകയാ, വെള്ള വസ്ത്രം ധരിച്ചു കിടക്കുകയാ, പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുകയാ. ആയിരക്കണക്കിന് മുത്തലിമീങ്ങള് ഉപ്പാടെ ചുറ്റു വരുന്നത് കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാ. ഓതിന് തീർന്നിട്ടില്ല മുസ്ലിമേ, ഓതിന് തീർന്നിട്ടില്ല. എന്തുകൊണ്ട്? ഇൽമിന്റെ ബന്ധമാ ചെറുപ്പക്കാര, ഇൽമിന്റെ ബന്ധമാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എന്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാര് ഉമ്മമാര് ഒരു നിമിഷം എന്ന് ചിന്തിച്ചു നോക്കുക. നീ മരണപ്പെട്ടുപോയാൽ നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിനക്ക് വേണ്ടി എന്താ ചെയ്യുന്നതുപ്പാ? അവരിന് ഏത് രീതിയിലാ വളർത്തിക്കൊണ്ടുവന്നതുപ്പാ? ഗാനമേള നടത്താൻ, സർക്കസ് നടത്താൻ, പൂരപ്പറമ്പിൽ ആട്ടം കളിക്കാൻ പ്രിയപ്പെട്ട മക്കളെ പറഞ്ഞു വിട്ട അപ്പാ? പെരുന്നാളും തന്ന മക്കളുടെ വിരൽ തുണ്ട് പിടിച്ചുകൊണ്ട് പൂത്തരങ്ങുകൾ കാണാ, ബീച്ചിലും പാർക്കിലും കറങ്ങി നടന്നുകൊണ്ട് 7 വയസ്സുള്ള, 9 വയസ്സുള്ള, 11 വയസ്സുള്ള, 15 വയസ്സുള്ള മക്കളുടെ മനസ്സിലേക്ക് ആറാമ് കുത്തി നിറച്ചോരമുണ്ടോ? നീ മരണപ്പെട്ടു പോയാൽ ഒരു ദുആ നിനക്ക് കിട്ടോ? എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലോ എന്ന ഒരു ദുആ നിനക്ക് കിട്ടോ? അതുകൊണ്ട് ഈ രാത്രി ചിന്തിക്കുക, ലോഹം കൊലൂതില്ലോ അല്ലാഹു തന്ന ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിക്കാത്തവരാണ് അവർ. എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം സഹോദര, നമ്മൾ ഇന്നും മരണപ്പെട്ട നമുക്ക് എന്താണുള്ളത്? ഒരു കാര്യം ഞാൻ പറയുന്നു, ഇഖ്ലാസോടുകൂടിയാണ് നിങ്ങൾ ഈ സദസ്സിൽ വന്ന് നിന്നും ഇരുന്നും ഈ പ്രസംഗം കേട്ടതെങ്കിൽ ഈ മണിക്കൂറുകൾ നിങ്ങൾക്ക് എന്തായാലും കബറിന്റെ അകത്ത് ഉപയോഗം. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട, നല്ല മനസ്സോടുകൂടി എന്റെ സഹോദരിമാരൊക്കെ തീരുമാനിക്കും, സഹോദരിമാരൊക്കെ തീരുമാനിക്കും.
നമുക്ക് നാളെ, ഇന്ന് മരണപ്പെട്ടു പോയ നാളെ നമ്മുടെ ആഗ്രഹത്തിൽ, നമ്മുടെ കബറിൽ നമുക്ക് എന്തുണ്ടെന്ന് ചിന്തിക്കണം. നമ്മുടെ മനസ്സിനെ അടർത്തിയെടുത്ത് മണ്ണിൽ കൊണ്ട് വെക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അല്ലാഹു തആല ഈമാനോടുകൂടി ജീവിച്ച് അതേ ഈമാനിൽ മരണപ്പെട്ട് കബറിന്റെ അകത്ത് സ്വർഗം പൊഴിയാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. ഇൻഷാല്ലാ ദുആ ഉൾപ്പെടെ പത്തേകാലാകുമ്പോ നമുക്ക് പിരിയണം. രണ്ടാമത്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഹൃദയം എന്ന് പറയുന്നത് ആ ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിക്കാത്തവരാണ് നരകമവർ കുറപ്പാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയും, അല്ലാഹുവിന്റെ ഖുർആൻ പറയുക, അവർക്ക് അല്ലാഹു കണ്ണുകളെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ലത് കാണുകയില്ല. കണ്ണുകളെ കൊടുത്തിട്ടുണ്ട്, നല്ലത് കാണുകയില്ല. കുലുസിന്റെ കിലിക്കം കേട്ടാൽ വണ്ടി എപ്പോഴേ നിർത്തിയിട്ട് നോക്കും അല്ലേ? ചില ചെറുപ്പക്കാർ ബൈക്ക് ഓടിക്കുമ്പോൾ ക്യാമ്പസിന്റെ മുമ്പ് ചെല്ലുമ്പോഴാണ് ലൈറ്റ് ഇട്ട് കാണിക്കുക. വണ്ടി പുതിയ ഹോൺ അടിയിൽ വെച്ചിട്ടുണ്ട് കിറ്റിയത്, പ്രത്യേക എയർ ഹോണാണ്. സ്ത്രീകളെ കാണുമ്പോ മാത്രം പാപ്പാർക്ക് മാറാൻ വേണ്ടി ആന അവരുടെ മുല കീന്ന് മാത്രം. സുന്ദരികൾ നോക്കാൻ വേണ്ടി പ്രത്യേക ലൈറ്റ്, പ്രത്യേക ഹാണ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയോ എത്രയോ ചെറുപ്പക്കാർ. നോട്ടം ഹറാമല്ലേ? ഹറാമായ നോട്ടമാണ് പിന്നെ പല ബന്ധങ്ങളിലേക്കും എത്തിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ നല്ലത് കാണിക്കാൻ വേണ്ടി നമുക്ക് ചിലവഴിച്ചുകൂടെ. നാല് കാര്യങ്ങളിലേക്ക് നോക്കുന്ന കണ്ണുകൾക്ക് അല്ലാഹു നന്മ നിറച്ചു കൊടുക്കുമെന്നാണ്. നാല് കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന കണ്ണുകൾക്ക് അല്ലാഹു നന്മ നിറച്ചു കൊടുക്കും. അതിലൊന്നാമത്തെ കാര്യമേതാ? സഹോദരിമാരെ, സഹോദരങ്ങളെ, യുവാക്കൾക്ക് വേണ്ടി വഴിവെട്ടിത്തെളിക്കുന്ന വേദിയിൽ യുവാക്കളെ ഇതിനെ ഒന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുമ്പോൾ ഈ നാല് കാര്യങ്ങളിലേക്ക് നോക്കാറ് ഞാൻ ഉറങ്ങൂല അല്ലാ എന്നെ ചെറുപ്പക്കാര് തീരുമാനമെടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ ഒന്നാമത്തത് ഇലൽ കഅബ. അല്ലാഹുവിന്റെ കഅബാലയമാണ് പരിശുദ്ധ മക്ക. ആ മക്കയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ, കഅബയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ അല്ലാഹുവേ നിങ്ങൾക്ക് പോകാനുള്ള തൗഫീക് തരണേ അല്ലാ, പോകാനുള്ള മഹാഭാഗ്യം തരണേ അല്ലാ, മക്ക കാണാൻ മദീന കാണാ കൊതിയില്ലേ ഉമ്മമാരെ, ആഗ്രഹമില്ലേ ഉപ്പമാരെ, ചെറുപ്പക്കാരാ പോകണം. എത്രയോ ചെറുപ്പക്കാര് ഞാൻ ഉംറയ്ക്ക് പോയപ്പോ മക്കയുടെ പരിസരത്തിൽ ജോലി ചെയ്യുന്ന 14 ചെറുപ്പക്കാർ വന്ന്, വയനാട്ടിലുള്ളവരുണ്ട്, കോഴിക്കോടുള്ളവരുണ്ട്, കണ്ണൂരുള്ളവരുണ്ട്. ഉസ്താദെ വേറെ ആരുമില്ലാതെ നിങ്ങളോടൊപ്പം ഒരു ഉംറ ചെയ്യാനുള്ള കൊതിയാണ്. കാസറ്റുകൾ വീട്ടിലുണ്ട്, വണ്ടിയിലുണ്ട്, റൂമിലുണ്ട്. 14 ചെറുപ്പക്കാര് വന്നു. സഫാ മറുവയ്ക്കിടയിലെ സഴി കഴിഞ്ഞിട്ട് മറുവയുടെ ഭാഗത്ത് നിന്നൊരു ദുആ ഉണ്ട്. ആ ദുആ ചെയ്യുന്ന സമയത്ത് 14 ചെറുപ്പക്കാര് പൊട്ടിക്കിടന്നുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ എല്ലാ മാസവും നിങ്ങൾ ഉംറയ്ക്ക് വരാറുണ്ട്, അല്ലാഹു ഞങ്ങൾക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും തന്നാലും മക്കയെന്ന് പറയുന്ന ഈ പുണ്യഗേഹത്തിലേക്ക്, കഴവാലയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ സങ്കടവും നമ്മൾ മറന്നു പോകുകയാ, എല്ലാ നൊമ്പരവും നമ്മൾ മറന്നു പോകുകയാ. നീയൊത്ത് വെക്കണം ചെറുപ്പക്കാരാ, മക്ക കാണാൻ മദീന കാണാൻ നീയൊത്ത് വെക്കുക. വള്ളക്കടവിലെ പാവപ്പെട്ട 10 സഹോദരങ്ങളെ, സഹോദരിമാര് ഉംറ ചെയ്യാൻ അവർക്ക് നിർബന്ധമില്ല, ഹജ്ജ് ചെയ്യാൻ അവർക്ക് നിർബന്ധമില്ല, കഞ്ഞി കുടിക്കാൻ പോലും വകയില്ല. പക്ഷെ അവരുടെ മനസ്സിൽ വല്ലാത്ത കൊതിയാണ് മക്ക കാരണം, മദീന കാരണം. 8 കൊണ്ടുപോകാനാളായിട്ടുണ്ട്, 8 കൊണ്ടുപോകാനാളായിട്ടുണ്ട്. ഞാൻ കൊണ്ടുപോകാം ഒരാള്, ഞാൻ കൊണ്ടുപോകാം ഒരാള്, ഞാൻ കൊണ്ടുപോകാം ഒരാള്. 10 നീയത്തിലേത് ഞാൻ മനസ്സിൽ പാവപ്പെട്ടവരല്ലേ. മക്കയെ കുറിച്ച്, മദീനയെ കുറിച്ച് വള്ളക്കടവ് പള്ളിയിലൂടെ പ്രസംഗിക്കുമ്പോ, ആ പള്ളിയുടെ മിനാരത്തിലൂടെ പുറത്തു കേൾക്കുമ്പോ, വെള്ളിയാഴ്ച ലൈവായി ചാനലുകളിൽ ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ട ഉമ്മമാരെ പൊട്ടിക്കരുന്നുകൊണ്ട് ഞങ്ങൾക്ക് പോണ്ടേ മദീനത്ത് മക്കത്തെന്ന് കൊതിക്കുമ്പോ, അങ്ങനെയുള്ള ഉമ്മമാർക്ക് ഒരു അവസരം കൊടുത്തതാണ് 10 അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. പെരിങ്കുളത്തുകാരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചോനോട് ആരക്കുക, മക്ക കാണാതെ മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. കഅബയെ കണ്ടുകൊണ്ടിരിക്കുന്നത് പുണ്യമാണ്, നോക്കിയാൽ റഹമത്താണ്, അടുപ്പിനും തിരുന്നാൽ റഹമത്താണ്, തൊട്ടാൽ റഹമത്താണ്, കൂടിക്കിടക്കുന്ന പ്രതിഫലമാണ് അല്ലാഹു മക്കയൊന്ന് കണ്ടുവരുമ്പോൾ ഒരു മനുഷ്യന് കൊടുക്കുന്നത്. അതൊരിക്കലും നിസാരമല്ല, അതൊരിക്കലും ചെറുതല്ല. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് പറയുന്നത് ഇവിടെ നോക്കുമ്പോഴാണ് പുണ്യമെന്നറിയോ. ഇലൽ ഖുർആൻ, ഇലൽ ഖുർആൻ.
ഖുർആനിലേക്ക് നിങ്ങൾ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക, അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് നിങ്ങൾ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അതിന് വല്ലാത്ത പുണ്യമാണ് പെണ്ണേ. 27-ാം രാവിലെ ഓരയിട്ട് ചന്ദന തിരിയെടുത്ത് മടക്കി അടയാളം വെച്ച ഖുർആൻ അടുത്ത റമദാൻ എല്ലാരും നോക്കൂലാന്ന് തീരുമാനിച്ച പെണ്ണേ, ഇന്ന് നിങ്ങൾക്ക് ഞാൻ സൂറത്ത് തൗബയില് ഒരായത്ത് പറഞ്ഞു തരാ. പോകരാ, വീട്ടിൽ പോയിട്ട് വിളിയോടുപ്പെട്ട ആയത്ത് കണ്ടുപിടിക്കുക, അത് അടയാളപ്പെടുത്തുക. എല്ലാ ദിവസങ്ങളും 3 പ്രാവശ്യമെങ്കിലും നിത്യമായിട്ട് അത് ഓരാ തീരുമാനിക്കുക. ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു എന്തേ മിണ്ടാതിരിക്കുന്നത്, അല്ലാഹുവിന്റെ ഖുർആൻ എഴുന്നാൽ ഏറ്റവും സ്വീകാര്യോഗ്യമായ കിതാബ് സഹീഹുൽ ബുഖാരി. ബുഖാരി ഇമാമിനെ പരിചയമില്ലേ? പെരിങ്കുളത്തിലാരെ പരിചയമില്ലേ? നിങ്ങളുടെ പരിസരത്ത് ഒരു സ്ഥാപനമുണ്ടല്ലോ, ദാറുൽ ഇർശാദ്. ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് മമ്മിക്കുട്ടി ഹസ്രത്തല്ലേ? എന്ന് ജീവിച്ചിരിക്കുന്ന സൂഫിയാക്കളിലും അല്ലാത്ത മഹാനാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു വിഷമങ്ങളെ മാറ്റിക്കൊടുക്കട്ടെ. ശബ്ദമടഞ്ഞ് തൊണ്ടകടഞ്ഞ് സംസാരിക്കാൻ കഴിയാതെ ഈ വിരീതൻ വല്ലാതെ വിഷമിച്ചിരുന്ന 3 മാസ കാലയളവില് മന്നാനി അറബി കോളേജിൽ മമ്മിക്കുട്ടി ഹസ്രത്ത് വന്നെന്നറിഞ്ഞപ്പോൾ ഓടി ചെല്ലുകയാണ് കാണാൻ. മുസാഫത്ത് ചെയ്തു. എല്ലാ ദിവസവും അസർ കഴിഞ്ഞിട്ട് കൈ തൊണ്ടയിൽ വെച്ചുകൊണ്ട് ഓരാരായത്ത് പറഞ്ഞിരുന്നു. 23 ദിവസം ഓരാൻ പറഞ്ഞു. 23 ദിവസം ഓരാൻ എങ്ങനെയാണെങ്കിലും അവനൊരു തീരുമാനം വരുമെന്ന് പറഞ്ഞു. 23 ദിവസം സംസാരിക്കാൻ കഴിഞ്ഞില്ല, ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല, വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്നു. 23 ദിവസം ഓതാൻ പറഞ്ഞു. 23-ന്റെ അന്നായിരുന്നു ഓപ്പറേഷൻ.